ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗുരുമ്മയുടെ ശിശു പറയുന്നുണ്ട്, നേരത്തെ ഞാൻ ഗൗരിയെ തളച്ചു തന്നതാണ്, നിങ്ങളുടെ പിടിപ്പ് കേടുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടു പോകുന്നതെന്നൊക്കെ പറയുന്നു. ഓരോ പ്രാവശ്യവും മോചിതയാകുമ്പോൾ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം കൂടെ ഗൗരിയെ തളച്ചു തരണമെന്നൊക്കെ. ഗുരുമ്മയുടെ ശിഷ്യ പറയുന്നുണ്ട്, ഗൗരിയെ ബന്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ 3 ദിവസത്തെ കഠിന വ്രതം എടുക്കണമെന്ന്. ശ്രേയ അപ്പോൾ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാമെന്നൊക്കെ പറയുന്നു. മഹിയേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഗൗരിയും ഗംഗയും ഒഴിവാക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നൊക്കെ പറയാണ്. ഗുരുമ്മയുടെ ശിഷ്യ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലി പൂജ ചെയ്ത് ഗൗരിയെ ബന്ധിപ്പിക്കാമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് ഗംഗയുടെ കൈ പൊള്ളിയെടുത്തൊക്കെ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നുണ്ട്. ഗൗരി ഗംഗയോട് പറയുന്നുണ്ട്, എനിക്ക് ചെറിയ ടെൻഷൻ വരുന്നുണ്ടെന്നൊക്കെ. ഹൈമാവതിയും ശ്രേയയും എന്നെ ബന്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നുന്നെന്ന് പറയുന്നു. അവർ എന്നെ ബന്ധിച്ച് അടിമയാക്കിയാൽ പിന്നെ ഈ ലോകത്ത് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറയാണ്. അവരുടെ അടിമയായിട്ട് ഞാൻ ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിയെ കൊന്നവരെ ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. ചേച്ചി അവർ അടിമയാക്കത്തൊന്നുമില്ല, അങ്ങനെ ചെയ്താലും ഞാൻ ചേച്ചിയെ രക്ഷിക്കും, എൻ്റെ കൂടെ ശ്രീ പരമശിവനും ഉണ്ട്, പിന്നെന്തിനാണ് ചേച്ചി പേടിക്കുന്നത്, ധൈര്യമായിട്ടിരിക്കാനെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗുരുവമ്മയുടെ ശിഷ്യരുടെ അടുത്തേക്ക് ശ്രേയ ഹൈമാവതിയും വീണ്ടും ചെല്ലുന്നു. ഗുരുവമ്മയുടെ ശിഷ്യ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് നിലത്ത് വടിയിട്ട് അടിച്ചിട്ട് ഗൗരി അവിടേക്ക് വരുത്തുകയാണ്. ശേഷം ഒരു കുടത്തിലേക്ക് ഗൗരിയെ ആവാഹിച്ചിട്ട് അടയ്ക്കുന്നുണ്ട്. ശ്രേയോടും ഹൈമാവതിയോടും പറയുന്നുണ്ട്, ഞാൻ ഗൗരിയെ തളച്ചിരിക്കുകയാണ്, ഈ കുടത്തിലുണ്ട്, ഈ കുടം തുറന്നു പോകാൻ ഇടവരുത്തരുതെന്നൊക്കെ പറയുന്നു. ഇത് പൊട്ടക്കിണറ്റിലോ കുളത്തിലോ കൊണ്ടിടണം, ഒഴുകുന്ന പുഴയിലൊന്നും കൊണ്ടിടരുത്, അങ്ങനെയാണെങ്കിൽ ഒഴുകിപ്പോയി ആരുടെ കയ്യിലെങ്കിലും കിട്ടും, ഇത് തുറന്നു വിടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ആരും കാണാത്ത കുളത്തിൽ വേണം കൊണ്ടിടാൻ എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഗൗരിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രേയയും ഹൈമാവതിയും കുടം വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. രാത്രിയിൽ കുളമുള്ള ഒരു സ്ഥലത്തേക്ക് രണ്ടുപേരും ചെല്ലുന്നു. അതിനുശേഷം ആ കുടം കുളത്തിലേക്ക് ഇടുന്നുണ്ട്. കുളത്തിൽ കിടന്നിട്ട് ഗൗരി ഗംഗ ഗംഗ എന്ന് വിളിക്കുന്നുണ്ട്. ഗംഗ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഗംഗയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഗൗരി എന്തോ അപകടത്തിലാണെന്ന്. ഗംഗ ഗൗരി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഗൗരി വരുന്നില്ല. ഗംഗയ്ക്ക് അപ്പോൾ ഉറപ്പാകുന്നുണ്ട് ഗൗരി എന്തോ അപകടത്തിലാണെന്നൊക്കെ. ഗംഗ അടുത്ത ദിവസം തന്നെ ഭട്ടതിരിപ്പാടിനെ കാണുന്നു, ഗൗരിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഗൗരിയെ ബന്ധിച്ചിരിക്കുകയാണെന്ന്, പക്ഷെ ബന്ധിച്ച് എവിടെയാണ് ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഗംഗ ഗൗരിക്ക് വേണ്ടി 3 ദിവസത്തെ വ്രതം എടുക്കണം, മത്സ്യമോ മാംസമോ കഴിക്കാൻ പാടില്ല, കഠിന വ്രതമായിരിക്കണമെന്നൊക്കെ പറയുന്നു. ആ വീട്ടിൽ തന്നെ ശത്രുക്കൾ ഉള്ളത് കൊണ്ട് ഗംഗയുടെ വ്രതം മുടങ്ങാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ മുടങ്ങിപ്പോയാൽ ഗംഗയുടെ ജീവന് പോലും ആപത്താണെന്നൊക്കെ പറയാണ്. അതുകൊണ്ട് വ്രതം എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും വ്രതം എടുക്കുമെന്നൊക്കെ. ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഗംഗ 3 ദിവസത്തെ വ്രതം എടുത്തിട്ട് വരാനെന്ന്, ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു. ഗംഗ വ്രതം എടുക്കുന്ന സമയം തൊട്ട് ഞാൻ പൂജയിലുമായിരിക്കുമെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഗംഗ മഹിയോട് പറയുന്നുണ്ട്, ഞാൻ വ്രതം എടുക്കാൻ പോവുകയാണെന്ന്. മഹി അപ്പോൾ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ. ഗംഗ അപ്പോൾ പറയാൻ, ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് മഹിയേട്ടനും ആളൂനും വേണ്ടിയാണ് വ്രതം എടുക്കുന്നതെന്നൊക്കെ പറയുന്നു. മത്സ്യവും മാംസവും മാത്രം കഴിക്കരുതെന്നേ ഉള്ളെന്നൊക്കെ പറയുന്നു. മഹി അവസാനം സമ്മതിക്കുകയാണ്, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിക്കുന്നത് ശ്രേയയും കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രേയ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഗംഗ എന്തിനായിരിക്കും വ്രതം എടുക്കുന്നതെന്നൊക്കെ. ഹൈമാവതിയും ശ്രേയയും ഉടനെ തന്നെ ഗുരുവമ്മയുടെ ശിഷ്യയെ പോയി കാണുന്നു, ഗംഗ വ്രതം എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഗുരുവമ്മയുടെ ശിഷ്യ അപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഗൗരിയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് വ്രതം എടുക്കുന്നതെന്ന്. ആ വ്രതം നിങ്ങൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ചെയ്തതിനൊന്നും ഒരു ഫലവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവൾ ഭയങ്കര ഭക്തയും വ്രതമെടുപ്പുകാരിയും ഒക്കെയാണ്, അതെങ്ങനെ തടയാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. ഗുരുവമ്മയുടെ ശിഷ്യ അപ്പോൾ പറയുന്നുണ്ട് ഗൗരി വീണ്ടും മോചിതയായാൽ അവൾക്ക് വേറെ ശക്തികൾ കിട്ടുമെന്നൊക്കെ. ശ്രേയയും ഹൈമാവതിയും അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഗൗരിയെ മോചിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഗംഗയെ എങ്ങനെയെങ്കിലും തടയുമെന്നൊക്കെ പറയുന്നു. അതേസമയം ഗൗരി കുളത്തിൽ കിടന്നിട്ട് ഗംഗയെന്ന് നിലവിളിക്കുന്നുണ്ട്.
ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.